ഹജ്ജ് സമാഗതമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ ഹജ്ജും അത് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ ഖതീബ് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഹജ്ജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ചില കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ തിങ്കളാഴ്ചയോടുകൂടി മിക്കവാറും ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ഹജ്ജിനെ സംബന്ധിച്ച് കുറെ ശിയാറുകൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ശിയാറുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് തഖ്വയുടെ ലക്ഷണമാണ് എന്നും ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചില ആയാത്തുകൾ കാണാൻ കഴിയും. ഈ ആയാത്തുകൾ ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ചൂണ്ട് പലകകളാണ്, ചില സൈൻ ബോർഡുകൾ. ഈ ആയാത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ ആയാത്തുകളൊക്കെ തന്നെ, ഈ ആയാത്തുകളെ നമ്മൾ സാധാരണ ദൃഷ്ടാന്തങ്ങൾ എന്നൊക്കെ മൊഴിമാറ്റം നടത്താറുണ്ട്. ഇത് ബുദ്ധിയോട് സംവദിക്കുന്ന ചില ചിഹ്നങ്ങളാണ്, ചില അടയാളങ്ങളാണ്, ചില ദൃഷ്ടാന്തങ്ങളാണ്. മാത്രമല്ല ബുദ്ധിയോടും ചിന്തയോടും വിജ്ഞാനത്തോടുമാണ് ഈ ആയാത്തുകൾ സംവദിക്കുന്നത്. ആയാത്തുകളെ സംബന്ധിച്ച് സൂചന നൽകിയതിന് ശേഷം അവിടെയൊക്കെ ചിന്തകളെ സംബന്ധിച്ച് തട്ടിയുണർത്തുന്നത് കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് സമാവാത്തും അർളും, ആകാശവും ഭൂമിയും, രാവും പകലും തുടങ്ങിയിട്ടുള്ള നിരവധി പ്രകൃതിയുടെ പ്രതിഭാസങ്ങളൊക്കെ ഈ ആയാത്തുകളുടെ ഗണത്തിലാണ് ഉൾപ്പെടുക. കാരണം അത് ബുദ്ധിപരമാണ്, ചിന്താപരമാണ്, വൈജ്ഞാനികമാണ്. എന്നാൽ നാം കേട്ട സൂറത്തുൽ ഹജ്ജിലെ ആയത്തിൽ ذَلِكَ وَمَنْ يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ കുറെ ഷിആറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഷായിർ എന്നതിന്റെ ബഹുവചന രൂപം ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഷിആർ അല്ലെങ്കിൽ ഷായിർ എന്നൊക്കെ പറയുന്നത് അടയാളങ്ങൾ, ചിഹ്നങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഇത് വൈകാരികമാണ്, അനുഭൂതിയാണ്. ആയാത്തുകൾ ചിന്തയാണ്, വിജ്ഞാനമാണ്, അതോടൊപ്പം തന്നെ ബുദ്ധിപരമാണ്. എന്നാൽ ഷിആറുകൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പറയുന്ന ഈ ചിഹ്നങ്ങൾ, ഇത് പ്രതിനിധാനം ചെയ്യുന്നത് വികാരത്തെയാണ്, അനുഭൂതിയെയാണ്, അഭിനിവേശമാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ഷായിറല്ലാഹ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ അറബി ഭാഷയിൽ ഷിഅർ എന്ന് പറഞ്ഞാൽ കവിതയ്ക്കാണ് പറയുക, ഫീലിംഗ്സ്, ഷുഅർ എന്ന് പറഞ്ഞാൽ ഫീലിംഗ്സ്, വികാരങ്ങൾ, അനുഭൂതി, ഇതിനൊക്കെ പറയും. കവിതയ്ക്ക് ഷിഅർ എന്ന് പറയാൻ കാരണം അത് ഗദ്യത്തെക്കാൾ കുറച്ചുകൂടി വൈകാരികമായിരിക്കും കവിതയുടെ ഉള്ളടക്കം. അതുകൊണ്ടാണ് കവിതയ്ക്ക് എപ്പോഴും അറബിയിൽ ഷിഅർ എന്ന് പറയുക. കാരണം അതിലൊക്കെ അനുഭൂതിയും വൈകാരികമായ തലങ്ങളുമായിരിക്കും ഉൾക്കൊള്ളുക. ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഷിഅറും ഷായറുകളും കവിതയും അതുപോലെ തന്നെ കവികളുമൊക്കെ ധാരാളമുണ്ടായിരുന്നു.
അതൊക്കെയും ഈ അർത്ഥത്തിലുള്ള ഒരു വൈകാരികമായ തലങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇപ്പൊ കവികളുടെ സാമ്രാട്ടായി അറിയപ്പെടുന്ന ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ ഇംബ്രൗൽ കൈസ് എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് അദ്ദേഹത്തിന്റെ ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ഇന്നും നമ്മുടെ അറബി ബിരുദങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾ യൂണിവേഴ്സിറ്റികളിലും കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പള്ളി ദർസുകളിൽ വരെ ഈ അസബറുൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന കഅബയുടെ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കവിതകളുടെ ആശയം ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത് അറബി ഭാഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ അസ്വാലത്താണ്, അതിന്റെ ഒറിജിനൽ രൂപവും ശൈലിയുമാണ് അതിനുള്ളത്. അപ്പൊ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഷിആറുകൾ എന്തിനാണ് വെച്ചത്, എന്തുകൊണ്ടാണ് ഷിആറുകൾ എന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സ്ഥലങ്ങളെയും വസ്തുക്കളെയും അടയാളപ്പെടുത്താൻ വേണ്ടി അല്ലാഹു ഉപയോഗിച്ചത്? വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, വിശ്വാസികൾ എപ്പോഴും എന്തായിരിക്കും, കഠിനമായ തീവ്രമായ ഒരു പ്രണയം, തീവ്രമായ പ്രേമം, ഇഷ്ടം അള്ളാഹുവിനോടുണ്ടായിരിക്കും വിശ്വാസികൾക്ക്. ഇത് മനുഷ്യ സഹജമാണ്. ഒരാള് ആരാധിക്കുന്ന ആരാധ്യ വസ്തു, ആ വസ്തുവോട് തീവ്രമായിട്ടുള്ള സ്നേഹവും പ്രേമവും പ്രണയവുമൊക്കെ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഒരു മനുഷ്യന്റെ പ്രകൃതമാണ്. ഇതിനെ വിശുദ്ധ ഖുർആൻ ചോദ്യം ചെയ്യുന്നില്ല. അള്ളാഹുവിനെ കാണുക, അതിന് കൊതിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിശ്വാസിയുടെ ഒരു ആഗ്രഹമാണ്. ഫമൻ ഖാന യർജു ലിഖാ അല്ലാ ഫമൻ ഖാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹൻ ولا يشرك بعباده ربه احد. ഈ ആയത്ത് കൊണ്ടാണല്ലോ സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുന്നത്. അവിടെയും ആരെങ്കിലും ഒരു വിശ്വാസി അല്ലാഹുവിനെ കാണാൻ ലിഖാ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ചില രീതികൾ, അതിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്തരമൊരു ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വിശ്വാസിയുടെ തേട്ടമാണ്. അവന്റെ മനസ്സിൽ എപ്പോഴും അവൻ കൊണ്ടു നടക്കുന്ന, താലോലിക്കുന്ന ഒരാഗ്രഹമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ അള്ളാഹുവിന് സ്ഥൂലമായിട്ടുള്ള ഒരു രൂപമോ ഒരു മൂർത്തഭാവമോ ഇല്ലാത്തതുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് വിശ്വാസിയുടെ ആഗ്രഹമാണെങ്കിൽ പോലും അതിന് സാധ്യമാവുകയില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ ഏറ്റവും മഹത്തായ രൂപത്തിൽ, ഇനി ഒരാൾക്കും അതിലപ്പുറം വർണ്ണിക്കുവാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നാം സാധാരണ കേൾക്കാറുള്ള ലൈസ കമ്മിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, ഇവിടെ അവന് തുല്യമായിട്ട് സൃഷ്ടികളുടെ കൂട്ടത്തിലോ മറ്റ് പ്രതിഭാസങ്ങളുടെ കൂട്ടത്തിലോ യാതൊന്നും തന്നെയില്ല. അവന് തുല്യമായിട്ട് ജ്ഞാനത്തിലോ ശക്തിയിലോ അധികാരത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണത്തിലോ ശ്രദ്ധയിലോ കേൾവിയിലോ കാഴ്ചയിലോ അവന് തുല്യമായിട്ട് ഭൂമുഖത്ത് യാതൊന്നും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ. വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഭാഷാപരമായിട്ട് പരിശോധിച്ചാൽ അവിടെ ഒരു കാഫ് എന്നതിന്റെ അർത്ഥം അവിടെ തൗക്കീദിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ശക്തമായ ഭാഷയിൽ യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാതെ അള്ളാഹുവിന് തുല്യമായിട്ട് ഒരു ശക്തിയും ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അപ്പോൾ ഒരു മൂർത്തഭാവമോ
ഒരു സ്ഥൂലമായിട്ടുള്ള ഒരു രൂപമോ അള്ളാഹുവിനില്ല. എങ്കിലും വിശ്വാസി അള്ളാഹുവിനെ കാണണം. തന്റെ ആരാധ്യൻ ആ ആരാധ്യനുമായിട്ട് വികാരങ്ങൾ പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലൂടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വമൻ യുഅല്ലിം ഷാഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറയാനുള്ള കാരണം. അവിടെ അള്ളാഹുവിന്റെ ഷിആറുകളെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില ഷിആറുകളുണ്ട്, ചില അടയാളങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില വസ്തുക്കളുണ്ട്. ഇതിനോടൊക്കെയുള്ള വലിയൊരു അഭിനിവേശം, ഒരനുഭൂതി, അതോടൊപ്പം തന്നെ ഒരു ഇഷ്ടം. തന്റെ സുഖവും തന്റെ ദുഃഖവും വ്യവലാതികളും പരാതികളും എല്ലാം ഇവിടെ ഇറക്കി വെക്കാം, വളരെ അടുത്തിരുന്ന് സംസാരിക്കാം. ഇതിനുവേണ്ടി ഈ ആഗ്രഹത്തെ കാണുക സാധ്യമല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നിങ്ങൾ ഹജ്ജിലേക്ക് വാ. ഹജ്ജിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു. ഇത്തരം ഷിആറുകളെ, അടയാളങ്ങളെ, ചിഹ്നങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക മാത്രമല്ല, ഈ അടയാളങ്ങളൊക്കെ റഹ്മത്തിന്റെയും ബറക്കത്തിന്റെയും കേന്ദ്രങ്ങളാണ്, സങ്കേതമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടുകൂടി ജനങ്ങളെ അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ ഷിആറുകൾ പ്രകടമായ ചില അടയാളങ്ങളാണ്. മനുഷ്യന് അള്ളാഹുവിനെ കാണുക സാധ്യമല്ല. അവന് തുല്യരായിട്ട് യാതൊന്നും തന്നെ ഇല്ലതാനും. അപ്പൊ ഇനി എങ്ങനെ ഈ ആഗ്രഹം പൂർത്തീകരിക്കും? ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ നിങ്ങൾ മക്കയിലേക്ക് വാ, ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തു വരൂ. അവിടെ ഞാൻ ചില അടയാളങ്ങൾ, ചില ഷിആറുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഷിആറുകളെ നിങ്ങൾ ആദരിക്കൂ. അതിലൂടെ നിങ്ങളുടെ ഈ വൈകാരികമായിട്ടുള്ള രംഗം, നിങ്ങളുടെ ദുഃഖവും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ഇഷ്ടങ്ങളും എല്ലാം ഇവിടെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള എല്ലാ അവസരവുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു തന്നെ ആദരിച്ച ഇടം നൽകി, നിയമങ്ങൾക്ക് അല്ലെങ്കിൽ വിധേയമായി നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അള്ളാഹു അംഗീകരിച്ചിട്ടുള്ളത്. നിബന്ധനകൾക്ക് വിധേയമായി. ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, എല്ലാവർക്കും സാധ്യമാവുകയില്ല. വളരെ വിചാരശുദ്ധിയോടുകൂടി അള്ളാഹുവിന്റെ ഏകത്വവും മഹത്വവും ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആളുകൾക്ക് കളങ്കരഹിതമായ ഏകത്വം, തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾക്ക് ഈ ഷിആറുകളെ സ്പർശിക്കാം. ആ ഷിആറുകൾക്ക് മുമ്പിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാം. അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി തന്നിരിക്കുകയാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ ആരാധ്യ വസ്തുവിനെ ആ ആരാധ്യ വസ്തുവിന്റെ ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ അള്ളാഹു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധ്യ വസ്തു അവന് ഇല്ലാത്തതുകൊണ്ട് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഈ വിശ്വാസിയുടെ ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് വേണ്ടി നീ കഅബ എന്ന മന്ദിരത്തെ പ്രദക്ഷിണം ചെയ്തുകൊള്ളുക. വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ് വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ കഅബ എന്ന ഈ മന്ദിരം ശില്പഭംഗിയില്ലാത്ത, അതിന്റെ അകത്തൊന്നുമില്ലാത്ത, യാതൊരു കലാവിരുദുമില്ലാത്ത, കൊത്തുപണികളില്ലാത്ത ഈ ശൂന്യമായി കിടക്കുന്ന ഈ പഴകിയ ഈ ഒരു മന്ദിരത്തെ നിങ്ങൾ തവാഫ് ചെയ്തുകൊള്ളുക. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിക്കാം. അവിടെയും ശ്രദ്ധിക്കാനുള്ളത് ഫൽ യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്,
അവിടെ വളരെ ശ്രദ്ധയോടുകൂടി അവനെ ഉണർത്തി, ഈ കെട്ടിടമല്ല, ഫല്യാബുദൂം, നിങ്ങളുടെ ഇബാദത്തുകൾ, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ വികാരങ്ങളെല്ലാം സമർപ്പിക്കേണ്ടത് റബ്ബ ഹാദൽ ബൈത്ത്, ഈ മന്ദിരത്തിന്റെ റബ്ബിനെയാണ്. പ്രദക്ഷിണം ഇവിടെയാണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ പ്രദക്ഷിണം ചെയ്യാനും സാധിക്കുകയില്ല. കാരണം ഏതൊരു കമിതാവിനും ആ പ്രേമഭാജനത്തിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകും. ഏതൊരാൾക്കും അതുണ്ടാകും. തന്റെ കമിതാവിന്റെ ഒരു കമിതാവിന് തന്റെ പ്രേമഭാജനത്തിന്റെ ചിഹ്നങ്ങളും അവർ താമസിക്കുന്ന വീടും അവർ കൊണ്ടു നടന്ന ഉപകരണങ്ങളോടൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രതിപത്തിയും അഭിനിവേശവും സ്വാഭാവികമാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഈ ആഗ്രഹം, ഈ ബൈത്തിന് അള്ളാഹുവിന്റെ ചുറ്റും നിങ്ങൾക്ക് തവാഫ് ചെയ്യുക സാധ്യമല്ല. കാരണം അതൊരു മൂർത്തമായ ആശയമല്ല, സ്ഥൂലമായ രൂപവുമില്ല. അതുകൊണ്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണ്? അല്ല തന്നെ കൽപ്പിച്ചിട്ടുള്ള ഈ കഅബയെ നിങ്ങൾ തവാഫ് ചെയ്യൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇടതുഭാഗത്തുകൂടി നിങ്ങൾ തവാഫ് ചെയ്യൂ. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏതൊരു വ്യക്തിക്കും, ഒരു വിശ്വാസിക്ക് തന്റെ ആരാധ്യനെ ഒന്ന് മുത്തണം അല്ലെങ്കിൽ ഒരു ചുംബനം നൽകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ്. വിശ്വാസിയുടെ മാനസികാവസ്ഥയും അത് തന്നെയാണ്. കാരണം വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസി എപ്പോഴും തന്റെ നാഥനോട് അങ്ങേയറ്റം ഇഷ്ടം പ്രകടിപ്പിക്കാൻ താൽപര്യനായിരിക്കും. അപ്പൊ ഈ ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കേണ്ടത്? നിങ്ങൾ വരൂ ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് വരൂ. അതൊരു ഷിയാറാണ്. ആ ഷിയാറിന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മുത്താം, ഒന്ന് ചുംബനം നൽകാം, അല്ലെങ്കിൽ ഒന്ന് സ്പർശിക്കാം. അതൊരു കല്ല് തന്നെയാണ്. അവിടെയും ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഈ അടയാളത്തിന്റെ, ഈ ഷിയാറിന്റെ റബ്ബിനെയാണ് മനസ്സിൽ പ്രതിഷ്ഠിക്കേണ്ടത്. അതിന് പ്രകടമായിട്ടുള്ള ഒരു രൂപം ഇതാ. കാരണം അള്ളാഹുവിന്റെ പ്രതീകങ്ങളില്ല. അള്ളാഹുവിന് തുല്യരായിട്ട് വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, ലൈസ കമിസ്ലിഹി ഷൈഉൻ, യാതൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷിയാറിനെ ആദരിക്കാം. കാരണം അത് മനുഷ്യന്റെ ഈ ഉത്കടമായിട്ടുള്ള ആഗ്രഹത്തെ, ആഗ്രഹ പൂർത്തീകരണം നടക്കണം. കാരണം മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുവാനും അതിനെ സ്പർശിക്കുവാനും ഒക്കെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഏതൊരു ആരാധ്യനും, ഒരു ആരാധിക്കുന്ന ഒരു വ്യക്തി, ഒരു വിശ്വാസിക്ക് തന്റെ ആരാധ്യന്റെ ആ ഉടയാടകൾ ഒന്ന് പിടിച്ച്, ആ കോന്തലത്തുമ്പൊന്ന് പിടിച്ച് തന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളും തന്റെ പ്രയാസങ്ങളും പറയാൻ ആഗ്രഹിക്കാത്ത വിശ്വാസി ഉണ്ടാവുകയില്ല. അതും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശ്വാസിയുടെ കറകളഞ്ഞ വിശ്വാസിയുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നിങ്ങൾ വരൂ, അത് ആ മുൽത്തസം പിടിച്ചുകൊള്ളുക, അതിന് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊള്ളുക, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെ സമർപ്പിച്ചുകൊള്ളുക, നിങ്ങളുടെ വികാരങ്ങൾ അവിടെ ഇറക്കി വെക്കുക. മുൽത്തസം എന്ന് പറയുന്നത് നമുക്കൊക്കറിയാം, കഅബയുടെ വാതിലിനും ഹജറുൽ അസ്വദിനും ഇടയ്ക്കുള്ള ഈ സ്പേസാണ്, ആ സ്ഥലമാണ്, ആ ഇടം അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസി കാണിച്ചു കൊടുത്തു. അതിനോട് ഒരു പ്രതിപത്തി പ്രത്യേകമായിട്ട്. പിന്നെ വിശ്വാസി ആഗ്രഹിക്കുകയാണ് എന്റെ പ്രേമഭാജനത്തിന് ചുറ്റും, അല്ലെങ്കിൽ ആ പ്രേമഭാജനത്തിന്റെ പാതയിൽ എനിക്കിങ്ങനെ കറങ്ങിയാൽ മാത്രം പോരാ, അല്പമൊന്ന് ഓടണം, അതിനുവേണ്ടി ശ്രമിക്കണം, കുറെ പ്രയത്നം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവനെ വിളിച്ചു, നിങ്ങൾക്കതിനുള്ള അവസരം തരാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ സ്വഫയിലേക്കും മറവയിലേക്കും വാ. അവിടെ നിങ്ങൾ അള്ളാഹുവിന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മറ്റൊന്നുമല്ലാതെ നിങ്ങൾ അവിടെ ഓടുക, എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ പൂർത്തീകരിക്കുക. പിന്നീട് വിശ്വാസിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ ആരാധ്യനു വേണ്ടി ബലി നൽകണം, തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെല്ലാം ബലി നൽകണമെന്ന് ആഗ്രഹിച്ചുപോയി. ആഗ്രഹത്തെ അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട്.
അതിന് ഇടം കാണിച്ചു കൊടുത്തത് മിനയിലേക്ക് വാ. ആ മിനയിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ബലിയെ നിങ്ങൾ അർപ്പിച്ചുകൊള്ളുക. അങ്ങനെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നിങ്ങളുടെ ഇഷ്ടമാക്കി മാറ്റാൻ ഒരു സന്നദ്ധത നിങ്ങൾ അവിടെ പ്രകടിപ്പിക്കുക. അങ്ങനെ ആ ആഗ്രഹവും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരം ഷിആറുകൾ, എന്നാൽ ഈ ഷിആറുകൾക്ക് എന്തെങ്കിലും ദിവ്യത്വമുണ്ടോ? യാതൊരു തരത്തിലുള്ള ദിവ്യത്വവും ഈ ഷിആറുകൾക്കില്ല താനും. ഇത് വെറും ചിഹ്നങ്ങൾ മാത്രമാണ്, വെറും അടയാളങ്ങൾ മാത്രമാണ്. എന്നാൽ വെറും അടയാളങ്ങൾ മാത്രമാണോ? പണ്ഡിതന്മാർ അതും സൂചിപ്പിച്ചിട്ടുണ്ട്. വെറും അടയാളങ്ങൾ മാത്രമല്ല, മുഹമ്മദുൻ ബഷറുൻ ലാക്കൽ ബഷരി, യാക്കൂത്തു ഹജറുൻ ലാക്കൽ ഹജരി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനാണ്. എന്നാൽ സാധാരണ മനുഷ്യനാണോ? അല്ല. യൂഹ ഇലയ്യ, അള്ളാഹു തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു, റസൂലിനോട് പറയാൻ പറഞ്ഞിരിക്കുന്നു, എന്നിലേക്ക് വഹീ കിട്ടുന്ന മനുഷ്യനാണ്, മനുഷ്യനായ പ്രവാചകൻ. ആ ഒരു മഹത്വം ആ പ്രവാചകനുണ്ട്, ആ മനുഷ്യനുണ്ട്. യാക്കൂത്ത് എന്ന് പറയുന്ന രത്നം, വൈരം എന്നൊക്കെ പറയുന്ന ഒരു കല്ലാണ്. എന്നാൽ ലാക്കൽ ഹജർ സാധാരണ കല്ലാണോ? അല്ല, അതിന് മൂല്യമുണ്ട്. അപ്പൊ ഇതേ അർത്ഥങ്ങളിൽ കഅബക്ക് അതിന്റേതായ സ്ഥാനമുണ്ട്, മൂല്യങ്ങളുണ്ട്. സഫയും പർവ്വതം, സഫയും മർവയും ഒക്കെ സാധാരണ പർവ്വതമാണോ, ഒരു കുന്നാണോ? അതല്ല. അതിന് ചില പവിത്രതയും പവിത്രത അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ആ പവിത്രതയെ അംഗീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കർമ്മങ്ങളെല്ലാം അവിടെ ചെയ്യേണ്ടത്. അതും തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ കർമ്മവുമല്ലല്ലോ. കാരണം ഇത് വഴിതെറ്റാൻ സാധ്യതയുള്ള ഒരു വിശ്വാസിക്ക് തന്റെ ഏകദൈവ സിദ്ധാന്തത്തിൽ നിന്ന് അടിപതറാൻ സാധ്യതയുള്ള ചില ഇടങ്ങളാണ്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ യുക്തിവാദികളും മറ്റുള്ളവരുമൊക്കെ സാധാരണഗതിയിൽ ഈ സന്ദർഭങ്ങളിലൊക്കെ തുറന്നുനോക്കിയാൽ കാണാൻ കഴിയും, എന്തിനാണ് അങ്ങോട്ട് 6 ലക്ഷം 7 ലക്ഷം ചെലവാക്കി പോകുന്നത്? ഇതെല്ലാം ചെയ്യാനാണല്ലോ. ഇങ്ങനെ കറങ്ങുക, അവിടെ ഓടുക, എറിയുക, ഇതിനൊക്കെയാണല്ലോ ഇത്രയും പൈസ ചെലവാക്കി പോകുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും വീഴാത്തൊരു വിശ്വാസിയെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. ഈ വിശ്വാസി, കറകളഞ്ഞ വിശ്വാസി, അവൻ കഅബയെ അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വസ്തുക്കളിലും ഒരേ രീതിയല്ല. അവിടെയും അള്ളാഹു ഇടപെട്ടിട്ടുണ്ട്. കാരണം ഒരേ രീതിയായി കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടകരമാണ്. കാരണം തന്റെ പ്രേമഭാചനത്തിന് മുമ്പിൽ ഒരേ രീതി തന്നെയാണ് അവലംബിക്കുന്നതെങ്കിൽ അത് കൂടുതൽ അവന് വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവന്റെ ശ്രദ്ധ അള്ളാഹുവിൽ കേന്ദ്രീകരിച്ച് അതേസമയം കർമ്മരംഗങ്ങളിൽ വ്യത്യസ്തത പ്രകടിപ്പിക്കുക. അതുകൊണ്ടാണ് കഅബക്ക് ചുറ്റും ചുറ്റലാണ് എങ്കിൽ ഹജറുൽ വസ്വദിന്റെ അടുത്തെത്തുമ്പോൾ അതൊരു ചുംബനത്തിലാണ് ഒതുക്കുന്നത്, അല്ലെങ്കിൽ സ്പർശനത്തിലാണ്. ഉമർബുൽ ഖത്താബ് അവിടെയും സൂചിപ്പിച്ചുവല്ല, ഇതൊക്കെ വ്യക്തമാക്കി സൂചിപ്പിക്കുന്നുണ്ട്. ഉമർബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ആ ഹജറുൽ അസ്വദിനെ ഇങ്ങനെ മുത്തുന്ന സമയത്ത് ഇന്നീ ആലമു അന്നക ഹജറുൻ, എനിക്കറിയാം നീയൊരു ദിവ്യത്വമൊന്നുമില്ലാത്ത ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. മാ തൻഫഴുവലാ തളുറു, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത കല്ലാണ്. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി യുഖബ്ബിലുക, അല്ലാഹുവിന്റെ റസൂല് ഈ കല്ലിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിരുന്നില്ല എങ്കിൽ, മാ കബ്ബൽതുക, ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഇത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതൊരു ഒരു ഒരു മുവഹിദിന്റെ, ഒരു കറകളഞ്ഞ വിശ്വാസമുള്ളൊരു വ്യക്തിയുടെ മനസ്സിൽ അപ്പോഴും ഫല്യാബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഇതിനു ചുറ്റുമല്ല, അതിനെയല്ല ചുംബിക്കുന്നത്. യഥാർത്ഥത്തിൽ അവന്റെ മനസ്സിലുള്ള പ്രതിഷ്ഠയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനോടുള്ള ബന്ധമാണ് അതിനെല്ലാം പ്രകടിപ്പിക്കുന്നത്. സഫ മറവിലേക്ക് വരുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റലല്ലോ, അവിടെ വ്യത്യസ്തമായ ഒരു രീതിയാണ് അള്ളാഹു അവലംബിക്കാൻ പറയുന്നത്. അവിടെ ഓട്ടമാണ്. ഫസ്അഉ ഇലാ ദിക്രില്ല, അതാ ഓട്ടം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു സഅയാണ്. ഫസ്അഉ ഇലാ ദിക്രില്ല, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ഓട്ടമാണ് അവിടെയും. സഫയിലേക്കും മർവയിലേക്കുമല്ല ഓടുന്നത്, അള്ളാഹുവിലേക്കാണ്. സംസമിന്റെ അടുക്കലെത്തുമ്പോഴും അവിടെ
ജലപാനമാണ് നടക്കുന്നത്. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല അത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ ആ വെള്ളം കുടിക്കുകയാണ്. ആ രൂപത്തിലാണ് അള്ളാഹുവിന്റെ ആജ്ഞയെ അംഗീകരിക്കാൻ വേണ്ടി പറയുന്നത്. മിനയിലെത്തുമ്പോൾ അവിടെ താമസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജംറാത്തിലുള്ള കല്ലെറിയലാണ്. അവിടെയും ഐറ്റം മാറ്റുകയാണ്. കാരണം ഒരേ രീതിയല്ല, ഒരേ രീതി അവലംബിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ മനസ്സിലെ വ്യത്യസ്തങ്ങൾ വരട്ടെ. എന്നിട്ട് അവിടെ കല്ലെറിയുന്നു. ആ കല്ലെറിയുമ്പോഴും ഏതിനെയാണ് കല്ലെറിയുന്നത്? പണ്ഡിതന്മാർ അവിടെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നത്, അവിടെ ഹജരിയായ ഷെയ്ത്താനുണ്ട്. ആ ഷെയ്ത്താനുൽ ഹജരി, കല്ലിന്റെ ഷെയ്ത്താനുണ്ട്. അതേസമയത്ത് ആ ഷെയ്ത്താനുൽ ഹയവിയുണ്ട്. ഈ മനുഷ്യനിൽ ലൈവായി നിൽക്കുന്ന ഷെയ്ത്താനുണ്ട്. ഈ ഷെയ്ത്താനെയാണ് പരാജയപ്പെടുത്തേണ്ടത്. ഈ കല്ലിന്റെ ശിലാ ഷെയ്ത്താനെയല്ല പരാജയപ്പെടുത്തേണ്ടത്. ഇവന്റെ മനസ്സിലുള്ള ഇവന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ആർത്തിയും ആസക്തിയും. അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, ഇവന്റെ ഇച്ഛകളെ തന്നെ ദൈവങ്ങളാക്കി വെച്ച കുറെ ആളുകളുണ്ട്. ഈ ആഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. ഇനി എന്റെ ഇന്നു മുതൽക്ക് എന്റെ ഇഷ്ടം അള്ളാഹുവെ നിന്റെ ഇഷ്ടമാണ് എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. എല്ലാ പ്രതിഷ്ഠകളെയും എന്റെ മനസ്സിൽ നിന്ന് ഞാൻ തൂത്തെറിയുന്നു. ഈ പ്രഖ്യാപനമാണല്ലോ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനി അറഫയിലേക്ക് വന്നാൽ അവിടെ ഐറ്റം മാറ്റുകയാണ്. സമ്മേളനമാണ് അറഫയിലേക്കൊരു തിരിച്ചറിവിന്റെ സമ്മേളനമാണ്. ഈ തിരിച്ചറിവ് ആദ്യമുണ്ടാകേണ്ടത് സ്വയം തിരിച്ചറിയലാണ്. ഈ വ്യക്തി എന്റെ കുറ്റങ്ങള്, കുറവുകള്, ന്യൂനതകള്, ഞാൻ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങള്, പാപങ്ങള്, ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്താനുള്ള ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടാക്കിയെടുക്കലാണ് യഥാർത്ഥത്തിൽ ഈ ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ഈ ഹാജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെയും അവിടെ ഒരു സമ്മേളനവും, ആ സമ്മേളനത്തിൽ പൊതുവെ തിരിച്ചറിയാനുള്ള അവസരം നൽകുകയാണ്. മാത്രമല്ല അവന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും രൂഢമൂലമായി നിൽക്കേണ്ട മഹ്ശറയിലുള്ള ആ നൃത്തത്തെ സംബന്ധിച്ച് ഈ അറഫ സംസാരിക്കുന്നു. മഹ്ശറയിലുള്ള വനുഫിഖ ഫിസ്സൂർ ഫൈദാഹും മിനൽ അജിദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറത്ത് യാസീൻ പറഞ്ഞ പോലെ ഖബറുകളിൽ നിന്ന് ആ കാഹളം ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഖബറുകളിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റതാ മഹ്ശറിലേക്ക് വരിവരിയായിട്ട് വരുന്നു. ഇതുപോലെയുള്ള ഒരു രംഗമാണ് ഈ അറഫയിലേക്കുള്ള ആ പ്രയാണം, ആ യാത്ര എന്ന് പറയുന്നത്. ആ തിരിച്ചറിവ് അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണത്. ആ തിരിച്ചറിവും യഥാർത്ഥത്തിൽ വിചാരണയെ സംബന്ധിച്ച്, മഹ്ശറയിലുള്ള വിചാരണയെ സംബന്ധിച്ചാണ്. അവിടെ പിന്നെ ആ ഘട്ടത്തിൽ വിചാരണ കടുത്തതാകുമ്പോൾ മഹ്ശറയിലുള്ള വിചാരണയും അറഫയിലുള്ള വിചാരണയും തമ്മിൽ വ്യത്യാസമുണ്ട്. മഹ്ശറയിലുള്ള വിചാരണ എന്ന് പറയുന്നത് കടുത്തതാകുമ്പോൾ പിന്നീട് അവിടെ നരകമായിരിക്കും ഉണ്ടാവുക. അറഫയിലുള്ള വിചാരണ സ്വന്തം സെൽഫ് അസസ്മെന്റ്, സെൽഫ് ഇവാലുവേഷൻ, സ്വയം വിചാരണ നടത്തുമ്പോൾ അവിടെ സ്വർഗ കവാടം തുറക്കലാണ്. ആ രണ്ട് വിചാരണയും തമ്മിൽ ഇവൻ താരതമ്യം ചെയ്യണം. ഈ രണ്ട് വിചാരണയും തമ്മിൽ അവിടെ തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യഥേഷ്ടം സംസാരിക്കുക സാധ്യമല്ല. കാരണം അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അതെല്ലാം ബ്ലോക്ക് ചെയ്യും. ഇപ്പൊ നമ്മുടെ മിസോറാമിലും അതുപോലെ തന്നെ കശ്മീരിലുമൊക്കെ എല്ലാ സംവിധാനങ്ങളും ബ്ലോക്ക് ചെയ്ത് അവിടെ ഒരു ശബ്ദവും പുറത്തേക്ക് പോകുന്നില്ലല്ലോ. ഇതുപോലെ അള്ളാഹുവിന്റെ സംവിധാനങ്ങളുണ്ട് മഹ്ശറയില്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. അത് സൂറത്ത് യാസിൽ ആ രൂപത്തിൽ പറയുന്നുണ്ട്. എല്ലാം സീൽ ചെയ്ത രൂപത്തിൽ അള്ളാഹു മാറ്റും. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ അവസരമുണ്ടാവുകയില്ല അറഫയിലോ. അറഫയിൽ അള്ളാഹുമായിട്ട് ഈ ലക്ഷക്കണക്കിന് ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്റേതായ വികാരങ്ങളും വിചാരങ്ങളും വേറിട്ട് തന്നെ തന്റെ ഭാഷയിൽ അള്ളാഹുവിനോട് സമർപ്പിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അറഫയിലെ തിരിച്ചറിവ്. അവിടെ എല്ലാം ഇറക്കി വെക്കാൻ. എന്നാൽ ഈ ആൾക്കൂട്ടത്തിൽ തനി ഒറ്റക്ക് നിന്നുകൊണ്ട് ഞാൻ പറയുന്ന പ്രാർത്ഥനകൾ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകളിൽ നിന്നും
എന്റെ പ്രാർത്ഥന വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള, ശ്രദ്ധയുള്ള, കേൾവിയുള്ള ആ ഏകനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആ ഏകന്റെ ഇഷ്ടത്തെയാണ് എന്റെ ഇഷ്ടമാക്കി ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവിടെയും അതാണ് അറഫ. അതോടൊപ്പം തന്നെ മഹ്ശറിൽ പോയി കഴിഞ്ഞാൽ, എത്തപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരവില്ല. ഒന്നുകിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ. എന്നാൽ അറഫയിൽ അങ്ങനെയല്ലല്ലോ. അറഫയിൽ തിരിച്ചു വരുന്നു. എങ്ങനെയാണ് തിരിച്ചു വരിക? കറജ വലദത്തുഹു ഉമ്മുഹു, ഒരു ഉമ്മ പ്രസവിച്ച ഒരു കുട്ടിയുടെ പ്രകൃതം പോലെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് ഈ അറഫയിൽ നിന്ന് തിരിച്ചു വരവ് ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഷിയാറുകളായി. അതുകൊണ്ടാണ് അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുമ്പോൾ ഹാജിമാർക്ക് നോമ്പില്ലാതെ അതിനോട് അഭിനിവേശം പ്രകടിപ്പിച്ചുകൊണ്ട്, അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും നോമ്പെടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂല് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ, അപ്പൊ ആ നോമ്പും ഇതിന്റെ ഒരു ഭാഗമായിട്ട് നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഡേറ്റും അതിന്റെ സമയവും അതൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇനി അറഫയിൽ ഹാജിമാർ ഒരു സംഗമം നടക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും ദുൽഹജ്ജ് മാസത്തിലെ 9-ന്റെ നോമ്പ് അനുഷ്ഠിക്കുക നമുക്ക് സുന്നത്താണ്. ഒരു സന്ദർഭത്തിൽ ഇപ്പൊ കഴിഞ്ഞ നമ്മൾ ജുമാ എത്രയോ പ്രാവശ്യം മാറ്റിവെച്ചു, സ്വലാത്ത് അതുപോലെ തന്നെ സംഘടിത നമസ്കാരങ്ങൾ മാറ്റിവെച്ചു. ഇനി കൊറോണയേക്കാൾ വലിയൊരു മഹാമാരി വന്നു എന്ന് വിചാരിക്കുക, ഹജ്ജ് പോലും മാറ്റിവെക്കേണ്ട ഒരു അവസരമുണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അറഫയിൽ സംഗമം ഇല്ലാത്തൊരവസ്ഥ വരും. ഇനി പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അറഫയിൽ അത്തരം സംഗമം നടന്നിട്ടില്ലെങ്കിൽ പോലും ദുൽഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ മാസത്തിലെ 9-ാമത്തെ ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പൊ ആ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുവാൻ നാം തയ്യാറാവുക. അപ്പൊ അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിന്റെ ഇടമാക്കി, അതിനുള്ള അവസരമാക്കി ഇനി വരുന്ന ഈ ദിവസങ്ങളെ നാം മാറ്റുക, സ്വയം വിചാരണക്ക് നാം വിധേയരാവുക. അതുപോലെ തന്നെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ നാം വിലയിരുത്തുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹജ്ജിന്റെ ഈ സന്ദേശത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഈ ഹജ്ജിന്റെ ഈ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അറഫയുടെ നോമ്പ്, ഇതെല്ലാം ഇടവരുമാറാകട്ടെ, അതിനുള്ള ഒരു പ്രേരകമായി വർത്തിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് നൽകി, അതിനുള്ള അത്തരത്തിലുള്ള ജീവിതം കാഴ്ചവെക്കുവാനുള്ള സന്നദ്ധത നമുക്ക് എല്ലാവർക്കും നൽകി, തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന. For more details, please contact 8547539820.